Hey guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ട് പോവുകയാണ്? ഈ ലൊക്കേഷൻ ഒന്ന് ടാർക്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്നുണ്ട്, അതിന് മുമ്പായിട്ട് പറയാൻ പറ്റുമെങ്കിൽ എന്താ? നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ് നിൽക്കുന്നത്. സിയാൽ, വേൾഡിലെ ഫസ്റ്റ് സോളാർ പവർഡ് എയർപോർട്ട്. യെസ്. നമ്മൾ എങ്ങോട്ട് പോവാണ്? ജസ്റ്റ് ചില്ലി അവിടെ ഹൈദരാബാദ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിലേക്ക് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ തേഴ്സ്ഡേ, തേഴ്സ്ഡേ പോയിട്ട് നമ്മൾ സൺഡേ ആണ് ഇനി വരുന്നത്. ഒരു മൂന്ന് ദിവസം മെട്രോയ്ക്ക് വരാനായിരുന്നു. ആലു വരെ മെട്രോ വന്നിട്ട് എയർപോർട്ടിലേക്ക് ഈ ബസ് ഉണ്ട്, അങ്ങനെ വരാനായിരുന്നു. പിന്നെ മഴയായത് കാരണം നേരത്തെ യൂബർ അങ്ങ് എടുക്കാതെ, പിന്നെ മെനക്കെ ഇടേണ്ട ബാഗും ഒക്കെ ഉണ്ടല്ലോ. നല്ല മഴയാണ്. അപ്പൊ നമ്മള് ഇനി കയറാൻ പോകുന്നുള്ളൂ. 5:10 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 3:30 ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നേരത്തെ എത്തി. അപ്പോൾ നമുക്ക് ഇനി ഹൈദരാബാദിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഹൈദരാബാദ് ബിരിയാണി, ഹൈദരാബാദ് ഫുഡ്, പിന്നെ നമ്മുടെ ഫിലിം സിറ്റി എല്ലാം നമുക്കിനി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ ബാഗ് വെക്കാൻ വേണ്ടി പോവാണ്. ഡൗട്ടുണ്ട്, 15 kg എബോവ് ആകുമോ എന്ന്. ഒരു ബാഗ് കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെക്ക് ഇൻ ബാഗ് ഡ്രോപ്പ് ചെയ്തു. പെർ ഹെഡ് 50 kg വരെ കൊണ്ടുവരാം. പിന്നെ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് ടിക്കറ്റ് എടുത്തു വന്നതുകൊണ്ട് 30 kg വരെ, രണ്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് 30 kg വരെ ആണ്. പിന്നെ മെയിൻ ഇത് ഞാൻ ഇപ്പം അവരോട് പറഞ്ഞു, അവരെങ്കിലും കുറേ കാര്യം പറയാൻ വേണ്ടി പറയും. അതായത് നമ്മുടെ പ്രൊസീജിയർ അങ്ങനെയാണ്. ലിഥിയം ബാറ്ററി, ലൈറ്റർ, അങ്ങനത്തെ ഒക്കെ എക്സ്പോസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൻ്റെ ഈ കയറി സ്റ്റാഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ അറിയാമല്ലോ സാർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ലിക്വിഡായിട്ട് ബേബി ഫുഡ് മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഓക്കെ സാറിന് വിശ്വാസം കിട്ടുന്നു, അതറിയാം, നമുക്കറിയാം എയർപോർട്ട് സ്റ്റാഫ് എന്ത് വയറാണെന്നൊക്കെ അറിയാം. ഓക്കെ, നമ്മൾ അകത്തോട്ട് കയറാൻ പോകണം. അതുകൊണ്ട് കയറിയിട്ട് ഗായ്സ് ഇപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് അകത്ത് കയറി. നമ്മൾ കയറി നമ്മുടെ ബാഗൊന്ന് ചെറുതായിട്ടൊന്ന് ഡൗട്ട് അടിച്ചു, കാരണം അതിൻ്റെ അകത്ത് സ്റ്റിക്കുണ്ടായിരുന്നു, സെൽഫി സ്റ്റിക്കിൻ്റെ അതിൻ്റെ സ്റ്റിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അതിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഷടപടി ഷടപടിയാണ്. നമുക്ക് കിട്ടിക്കുന്ന ഗേറ്റ് നമ്പർ 4. എന്തായാലും പെട്ടെന്ന് കഴിക്കാം നമുക്ക്. 4:25 ബോർഡിങ് ടൈം വന്നേക്കുക, അതായത് 4:25 നമുക്ക് ബോർഡിങ് ടൈം വന്നത്. ഗേറ്റ് നമ്പർ 4, ദിസ് വേ പ്ലീസ്. KFC എവിടെ? KSF നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്, നല്ല മൂടി ഇരുണ്ട് കിടക്കുന്നു. രാത്രി അതേപോലെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഞാൻ ഇറങ്ങി ഓടണം. ഇപ്പോൾ പിടിച്ചു വെച്ചു ഇച്ചു ഹായ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഫ്ലൈറ്റിലോട്ട് പോയി കയറാം. ഫ്ലൈറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കള്. നമുക്ക് കയറാം. നമ്മുടെ സീറ്റ് നമ്പർ 9E and 9F. മിച്ചനും എനിക്കും സെയിം സീറ്റാണ്. ഇപ്രാവശ്യം മദറിൻ്റെ കൂടെയല്ല, ഫാദറിൻ്റെ കൂടെയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതേ ഇരിക്കുന്നു. വൺസ് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഈ ഡോറ് തുറക്കാനും അടയ്ക്കാനും, അതായത് ക്രൂ ആവാൻ വേണ്ടി. ഇവിടെ നിൽക്കുന്ന ആ ചേച്ചിനെ പോലെ ചേച്ചിയുടെ കമ്പനി കൊടുത്ത് ക്രൂ ആവാൻ വേണ്ടിയിട്ട് പൊതിച്ചിരുന്നതാണ്.
അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി സീറ്റുകൾ കണ്ടുപിടിക്കുന്നു. ഉള്ളതെല്ലാം ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു, ക്രൂ ക്ലിയറൻസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രൂ ക്ലിയറൻസ് മേടിച്ച് അവർ പോകുന്നു. കോക്പിറ്റ് നമ്മളങ്ങനെ നമ്മുടെ സീറ്റ് കിട്ടി. നയൻ ഈ എൻ്റെ ഈ ഡാരി തന്നെ നിർത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം കയറാൻ. ഇങ്ങനെ മിച്ചു മിച്ചു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്ലീസ് പറയൂ, എന്താണ് പറയാനുള്ളത്? നമുക്ക് രണ്ട് വിൻഡോസ് ഉണ്ട്, ലിങ്സിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് വിൻഡോസ് ഓൾമോസ്റ്റ് കിട്ടിയേക്കുന്നത്. സോ ബാക്കി നമുക്ക് ബാക്കി ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ കാണാം. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. റൺവേയിലേക്ക് മൂവ് ആവുകയാണ്. വ്യൂവേഴ്സിന് എല്ലാവർക്കും ഒരു സന്തോഷവാർത്തയുണ്ട്, ചാൻസ് കിട്ടുവാണ് നമ്മളൊരു സെലിബ്രിറ്റിനെ കാണും. ഈ ഫ്ലൈറ്റിൽ ഫസ്റ്റ് റോ സീറ്റിൽ ഐ തിങ്ക് 1E അല്ല ABC ആ ഈ സി 1C ഒരു സെലിബ്രിറ്റി ഇരിപ്പുണ്ട്. ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർ, മമ്മൂട്ടി പോലെയല്ല അതേപോലത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ്, തേർഡ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ വീഡിയോ ഗസ് ചെയ്യുക, നിങ്ങൾ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ സൂപ്പർ സ്റ്റാർ ആരാന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഗസ് ചെയ്യാൻ നോക്കുക, അത് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. സോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടു, വീഡിയോസ് എടുക്കുന്നത് കുഴപ്പമില്ല. ഇതെല്ലാം ഓൾമോസ്റ്റ് റൺ മെയിൻ റൺവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. ബാക്കി ഈ ക്ലൗഡ് വീഡിയോസ് നമുക്ക് ഉടനെ തന്നെ കാണാം. നമ്മൾ പുള്ളിനെ കാണാൻ വേണ്ടിട്ട് പുള്ളിനെ കാണാൻ വേണ്ടിട്ട് ഓടുകയാണ് സുഹൃത്തുക്കളെ. സാത്തിയും അവന് ഓടുന്നു ഞാൻ പുറകെ ഉണ്ട്.
പുള്ളി രണ്ട് കാൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങ് എത്തും. നമുക്ക് നോക്കാം എവിടം വരെ പോകുന്ന. അങ്ങനെ ആണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. നല്ലൊരു മനുഷ്യനാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇപ്പൊ നമ്മുടെ ഒരു ബാഗ് വന്നിട്ടുണ്ട്, ഞാനത് എടുക്കുമ്പോ ഫാത്തി ഫാത്തി പറയുന്നതാണ്. രണ്ട് ബാഗും വന്നു, രണ്ടും വന്ന ഒരു 10-15 മിനിറ്റ് ഒരു ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരാള് വന്നത് നമ്മള് മിച്ചിന് ഇരുന്ന നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. Welcome to Hyderabad. Nice to meet you. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് വരുന്നത്. ഞാൻ ഇതും കൂടെ ചേർത്ത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് മിച്ചിൻ്റെ ഡയപ്പർ മാറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഉള്ളിലോട്ടുള്ള എടുത്തു തന്നെ ഞാൻ പോട്ടെ. ഹൈദരാബാദിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോകും. അപ്പൊ നമ്മൾ വെളിയിൽ ഇറങ്ങട്ടെ ഇനി അറ്റം ശിശുങ്ങൾ.